ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളുടെ ഹോണ്ട ഡിയോ ജനസർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനസർവീസ് നമ്മളെല്ലാ ഭാഗം തന്നെ വണ്ടിയുടെ ചെക്ക് ചെയ്യണുണ്ട്. അതായത് ക്ലച്ച് സൈഡായാലും അതേപോലെ തന്നെ ഫ്രണ്ട് വെട്ടലിൻ്റെ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ നോക്കണുണ്ടോ. എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വലിയ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. നമുക്ക് മാക്സിമം യൂസ് ചെയ്തിട്ട് മതി. കാരണം എന്താ വെച്ചാൽ അത് ബ്ലോക്കൊക്കെ മാക്സിമം ഇതായിട്ട് മാറ്റിയാൽ മതി കേട്ടോ. കാരണം 12,000 കിലോമീറ്റർ നമുക്ക് ഒരു വർഷം മാറ്റിക്കഴിഞ്ഞ് ഓടിക്കാം. 12,000 കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. കാരണം അതിനുള്ള പൊടിയുള്ളൂ അതിനകത്ത്. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഓയിൽസീൽ ചെറിയൊരു ലീക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് കൈയോടെ നമുക്കൊന്നും മാറ്റിയിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ അത് ക്ലച്ച് സൈഡിലായതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് ഓയിൽ വരാൻ പാടില്ല ശരി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ആരംഭമാണ്. കൈയോടെ നമുക്കത് മാറ്റിയിട്ടേക്കാം. പിന്നെ ബെൻഡെക്സിൻ്റെ യൂണിറ്റാണത്. അതൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്ന്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്ന് അഴിച്ചെന്നുള്ളൂ ഈ ഭാഗമൊക്കെ. പിന്നെ ബെൽറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഡ്രൈവ് ബെൽറ്റാണ്. ബെൽറ്റ് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള. പക്ഷേ നമുക്ക് അടുത്ത സർവീസ് വരെ ഓടിക്കാം. കാരണം എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ അഴിച്ചു നോക്കും. കംപ്ലൈൻ്റ് ആണോ എന്ന് കൂടുതൽ തോന്നാൻ വേണ്ടി അപ്പോൾ മാറ്റി. അടുത്ത സർവീസ് എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ നമുക്ക്. കാരണം അത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കിക്കറിൻ്റെ ഈ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ കറക്റ്റായിട്ട് നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട്. സെൽഫിൻ്റെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. കിക്കറൊന്ന് അടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി വർക്കിംഗ് ആയിരിക്കണം. ഇതല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കുമ്പോൾ അത് പൊന്തി കിട്ടാത്ത രീതിയിൽ ജാമായിട്ടായിരിക്കും. ഇതെൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെയാണ്. ഒരല്പം തേമാനത്തിൽ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതാണ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബാക്കിലത്തെ സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് ഭാഗമൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഷോ ഒക്കെ അഴിച്ചിട്ട് അത് ഈ പിന്നൊക്കെ ഇടയ്ക്ക് ടൈറ്റ് വരും ഇതല്ല. അതേപോലെ ക്ലാവ് പോലെ പിടിച്ചിട്ട് അത് ടൈറ്റ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് നമുക്ക് വണ്ടിയുടെ പിക്കപ്പിലൊക്കെ ബാധിക്കും. അങ്ങനത്തെ ഒരു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് പ്രോപ്പർ വർക്കിങ്ങിലേക്ക് ആക്കി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലെ ബ്രേക്ക് ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ടൈറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് അഴിച്ചേക്കണോണ്ടാണ് ബാക്ക് വീൽ അഴിക്കാത്തത്. അത് ബാക്ക് വീൽ കൂടി നമ്മൾ അഴിച്ച് അതിൻ്റെ ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ബ്രേക്ക് ലൈനർ അതും ഉണ്ട്, അത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ ബാക്കിൻ്റെ ആ ക്ലച്ച് സൈഡിൽ വന്ന ഒരു വീലാണത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കത് സി വി ടി ക്ലച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഓയിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനുവലായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ അത് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ട് വെട്ടലിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ ചെറിയ ബുഷൊക്കെ ചെറിയൊരു പ്ലെയർ ഉണ്ട്. അതിൻ്റെ കോളർ മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം. ബുഷ് ഫുൾ സെറ്റ് മാറേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ തീർന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, പരമാവധി ഉപയോഗിച്ചാണ്. കാരണം നമ്മൾ ബ്രേക്ക് ക്യാമ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ സർവീസൊക്കെ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ തവണ അത് ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും മാറ്റിയിടാം. കാരണം അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ബാറ്ററി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ കണ്ടീഷനും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് തന്നെ. അടുത്ത 4 മാസത്തേക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ നിന്നോളൂന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വോൾട്ട് 12.5-9 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് അതിൻ്റെ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയാണ്, അതിൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഡാമേജ് ആയിട്ടോ കാണിക്കുന്നുണ്ട് അവിടെ. ഈ ചുമന്ന ലൈറ്റ് തെളിയാണ്. കാരണം എന്താ വെച്ചാൽ ആ റെഡ് ലൈറ്റ് തെളിയാതെ ഓൾറെഡി ബാറ്ററിയുടെ ലൈഫ് തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാല്യൂ കാണിക്കുന്നത്. വോൾട്ട് കാണിക്കുമ്പോൾ കറക്റ്റ് കാണിക്കും, 12 പോയിട്ട് ഇത് കാണിക്കും. അതേപോലെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. സെൽഫ് വർക്ക് ചെയ്യുമ്പോൾ മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്. മോട്ടറിന് കറക്റ്റ് ആംപിയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ വോൾട്ട് ഇപ്പോൾ കൃത്യമായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ 3-4 പ്രാവശ്യം നമ്മൾ നോക്കി. കാരണം ഞാൻ കറക്റ്റ് ബാറ്ററിയുടെ ലൈഫ് തീർന്നായിട്ട് തന്നെ വീണ്ടും ചുമ ലൈറ്റിന് തെളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ബാറ്ററി ഇപ്പോൾ സെൽഫായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത് തന്നെ സെൽഫിൻ്റെ പ്രോബ്ലം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇപ്പോൾ ശരിക്കും ഡെഡായിട്ടാണ് മീറ്ററിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മീറ്ററിൽ കിട്ടുന്നത് പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിനുള്ളിൽ എന്തായാലും ബാറ്ററി പോകും. അടുത്ത സർവീസ് വരെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിനിടയിൽ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 കയറ്റി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓൾറെഡി ഇപ്പോൾ സെൽഫ് അടിക്കുന്നുണ്ട്, അതിന് പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഓയിൽ മാറുന്ന കിലോമീറ്ററും കൂടി നമുക്ക് നോക്കി വയ്ക്കാം. 76,000 ആണ് നമുക്ക് മാറണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് 3,000 കിലോമീറ്ററാണ്, അല്ലെങ്കിൽ
നാല് മാസമാണ് നമുക്ക് അതിൻ്റെ സർവീസ് പീരീഡ് പറയുന്നത് കേട്ടോ. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഞാനപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടുതരാം. നമുക്ക് ബ്രേക്ക് ലൈൻഡർ കാര്യങ്ങൾ, ബ്രേക്ക് ലൈൻഡർ ഹോൾസെയിൽ എഞ്ചിനൊക്കെ മാറാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ടുതരാം. ബാറ്ററിയുടെ കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം വെച്ചാൽ ബാറ്ററി നമുക്ക് ഫോർ ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 1325 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാൻ ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ഓക്കെ.